ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം ഹേമേ. എന്നെയും എന്റെ മോളെയും ചതിച്ചിട്ട് കണ്ടവളുടെ കൂടെ ജീവിതം സേഫാക്കാമെന്ന് അവൻ വിചാരിക്കുന്നെങ്കിൽ അത് വെറുതെയാണ്. തമ്പിയുടെ ഒരു മുഖം മാത്രമേ മാളിയേക്കലുള്ളവർക്ക് അറിയൂ. എന്റെ മോളെ സങ്കടപ്പെടുത്താനാണ് അവന്റെ ഉദ്ദേശമെങ്കിൽ വഞ്ചന കേസിൽപ്പെടുത്തി അഴിയെണ്ണിക്കും ഞാൻ അവനെ. മാളിയേക്കൽ കുടുംബക്കാർക്ക് നീതിയും നിയമവും വേറെ ഒന്നുമല്ലല്ലോ. എന്റെ സ്വാധീനം എന്താണെന്ന് അവന് ഞാൻ ശരിക്കും മനസ്സിലാക്കി കൊടുക്കും. ഇന്ന് ഒരു രാത്രി കഴിഞ്ഞാൽ പോലീസ് അവനെ മണത്തു പിടിക്കുന്നത് ഞാൻ കാണിച്ചു കൊടുക്കാൻ എല്ലാവർക്കും. ഡാഡി വേണ്ട, ഒരു കാരണവശാലും നമ്മുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു നീക്കം ഉണ്ടാവരുത്. മോളെ, പിന്നെ അവനീ കാണിക്കുന്നത് ഒട്ടും ശരിയല്ലെന്ന് എനിക്കും അറിയാം ഡാഡി. പക്ഷെ അതിന്റെ പേരിൽ ഡാഡി വഴക്കിനും കേസിനൊന്നും പോവരുത്. നമ്മളായിട്ട് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുകയും ചെയ്യരുത്. അവൻ സ്വമനസാല തിരിച്ചെത്തുമെന്ന് തന്നെയാണോ നീ വിശ്വസിക്കുന്നത്? സ്വമനസാല തിരിച്ചെത്താൻ ഋഷി തയ്യാറായില്ലെങ്കിലും മാളിയേക്കൽ റാണിയമ്മ എന്ത് വില കൊടുത്തും ഋഷിയെ തിരിച്ചെത്തിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഡാഡി സമാധാനമായിട്ടിരിക്കെ, ഇനിയും രണ്ടു ദിവസം കൂടി ഉണ്ടല്ലോ. ഋഷി വരും, വരണം. തിരിച്ചു വരാതിരിക്കാൻ ഋഷിക്ക് കഴിയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഡാഡി മമ്മി സമാധാനത്തോടെ ഇരിക്കെ. സൂര്യ, ഋഷിയെ സ്വന്തമാക്കാമെന്ന് നീ വ്യാമോഹിക്കണ്ട. അവൻ ഈ മിത്രയുടേതാ. ഇനി അതിന് ഭാഗ്യം മിത്രക്കില്ലെങ്കിലും നിനക്ക് ഞാൻ ആ സൗഭാഗ്യം അനുവദിച്ചു തരില്ല. ഇനി അതിന്റെ വാശി തന്നെയാ. ഗ്ലോറി ആന്റി ഭൂതക്കണ്ണാടിയായിട്ട് പുറകില് നിപ്പുണ്ട്. ഈ അമ്മച്ച ശരിക്കും ഒരു ബാധ്യതയാണല്ലോ സൂര്യ. ഞാൻ പോരാ. യെസ്, വാട്ട് യു വാണ്ട്? ഗ്ലോറി ആന്റി, പ്ലീസ് കം. ഫുഡിന് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യൂ. ഗസ്റ്റുകളായിട്ട് കൂട്ടണ്ട. ആന്റിയുടെ മക്കളോ പേരക്കുട്ടികളോ ആയിട്ട് കണ്ടാ മതി. നോ നോ, അത് പറ്റില്ല. പ്ലീസ് ലീവ് മീ. ഞങ്ങൾക്ക് ആന്റിയുടെ റൂം ഷെയർ ചെയ്യാമെങ്കിൽ ഞങ്ങളോടൊപ്പം ആന്റിക്ക് ഫുഡും ഷെയർ ചെയ്യാം. പ്ലീസ് ആന്റി, ഞങ്ങളുടെ ഒരു ആഗ്രഹമല്ലേ. പ്ലീസ് കം.
ഇല്ല മാധവേട്ട, വേറൊരു പ്രശ്നം ഉണ്ടായിട്ടല്ല. ആ പെങ്കൊച്ചന്റെ അടുത്ത ബന്ധത്തിൽപ്പെട്ട ഒരാള് അത്യാസന്ന നിലയിൽ കിടക്കുക. ആ പെട്ടെന്നായിരുന്നു. അതെ, പറഞ്ഞു വരുമ്പോ അവളുടെ അമ്മാവനായിട്ട് വരും. അതെ അതെ. അപ്പൊ പിന്നെ നിശ്ചയം മാറ്റി വയ്ക്കാൻ പറ്റില്ലെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ. അതെ അതെ, അതിപ്പോ ഇനി നിശ്ചയമായിട്ട് വെക്കണോ അതോ കല്യാണമായിട്ട് നടത്തിയാൽ മതിയോ എന്ന് എല്ലാരും കൂടെ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് തീരുമാനിക്കാന്ന് വിചാരിച്ചു. പിന്നെ ഉറപ്പായിട്ട് അറിയിക്കും. ശരി മാധവട്ടാ, ഞാൻ പിന്നീട് വിളിക്കാം. ഓക്കെ ഓക്കെ. വിളിക്കുന്നവരോടൊക്കെ കാരണം പറഞ്ഞ് പറഞ്ഞ് മടുത്തു. ഓരോരുത്തർക്ക് എന്തൊക്കെയാ അറിയാനുള്ളത്? ഫാമിലി ഗ്രൂപ്പിൽ രാവിലെ മെസ്സേജ് ഇട്ടപ്പോൾ തോന്നി ഇന്ന് ഫോൺ കോളുകളുടെ ബഹളമായിരിക്കും എന്ന്. വിളിക്കുന്നവരോടൊന്നും ഇങ്ങനെ വിസ്തരിച്ച് വിളമ്പേണ്ട കാര്യമൊന്നുമില്ല. അളിയ, എൻഗേജ്മെന്റ് തൽക്കാലം പോസ്റ്റ്പോൺ ചെയ്തു എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തേക്കണം, അത്രേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞ ആൾക്കാരുടെ സംശയം കൂടുകയുള്ളൂ. ഇപ്പൊ തന്നെ കുത്തിയും കിഴിച്ചു എനിക്ക് എന്തെല്ലാം ചോദ്യങ്ങളാ. ആകെ നാണക്കേട എന്ന് പറഞ്ഞാൽ മതിയല്ല. ഇതിലും വലിയ നാണക്കേടായിരിക്കും ഋഷി അവളെ കല്യാണം കഴിച്ച് കൂടെ കൂട്ടിയെന്ന് എല്ലാവരും അറിയുമ്പോ. അപ്പൊ എന്ത് സമാധാനം പറയും എല്ലാവരോടും? അങ്ങനെ ഒരു സിറ്റുവേഷനെ പറ്റി ആലോചിക്കുമ്പോഴുണ്ടല്ലോ ഭ്രാന്ത് പിടിക്കുക. പിന്നെ ഇവിടെ ഉള്ളവർ ജീവിച്ചിരുന്നിട്ട് യാതൊരു കാര്യമില്ല. ഇനി ഇങ്ങനെ ആലോചിച്ചും സങ്കടപ്പെട്ടിരിക്കാനും നേരമില്ല. ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എനിക്കൊരു ഐഡിയ തോന്നുന്നു. റാണിയമ്മ വിചാരിച്ചാലേ പോലീസിലുള്ള നമ്മുടെ സ്വാധീനം ഉപയോഗിച്ച് ഋഷിയുടെ വണ്ടി നമ്പരോ അല്ലെങ്കിൽ അവന്റെ മൊബൈൽ നമ്പറോ ട്രാക്ക് ചെയ്ത് അവനിപ്പോ എവിടെയാ ഉള്ളതെന്ന് കണ്ടുപിടിക്കാലോ. അത് വേണ്ട കുഞ്ഞി. പോലീസിനെ ഇതിൽ ഇൻവോൾവ് ചെയ്യിക്കാതിരിക്കുന്നതാ ബുദ്ധി. ഓ, അത് മാത്രമല്ല, സൂര്യ മിസ്സിംഗ് ആണെന്ന വിവരം അതിഥി ചിലപ്പോ ആ എസ് പി സൂരജിനെ അറിയിക്കാനും വഴിയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ നീക്കങ്ങൾ അയാൾ രഹസ്യമായി നിരീക്ഷിക്കുന്നുണ്ടാവും. നേരിട്ട് പരാതി നൽകാതെ രഹസ്യമായി നീങ്ങിയാൽ സൂര്യയുടെ മിസ്സിംഗിൽ അയാൾ നമ്മളെ ന്യായമായും സംശയിക്കും. അടിക്കാൻ അവസരം കാത്തു നിൽക്കുന്നവന്റെ കയ്യിൽ വടി വെട്ടിക്കൊടുക്കുന്ന പോലെയാവും അത്. ശരിയാ, അങ്ങനെ ഒരു അപകടവും ഉണ്ടതില്ല. അപ്പൊ നമ്മൾ ഇനിയും ഏത് വഴിക്ക് നീങ്ങും? റാണിയമ്മേ, ദേ ഋഷി എത്തി. നിങ്ങൾ ആരാ? സർ, ഞാൻ ഈ കാർ ഇവിടെ ഏൽപ്പിക്കാനായിട്ട് വന്നതാ. തനിക്ക് ഈ കാർ അവിടെ നിന്ന് കിട്ടി? സർ, ഞാൻ സർവീസ് സെന്ററിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫാണ്. ഋഷികേശ് എന്നൊരാൾ കമ്പനിയിലേക്ക് ഫോൺ ചെയ്തിട്ട് കാർ ഇവിടെ എത്തിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. റെക്കോർഡ്സ് എല്ലാം നോക്കിയപ്പോ കാർ ഈ പറഞ്ഞ ഋഷികേശിന്റെ ആണെന്ന് മനസ്സിലായി. ജെനുവിൻ കേസാണെങ്കിൽ ഞങ്ങളുടെ കമ്പനി ഇത്തരം സർവീസുകൾ ചെയ്യാറുണ്ട് സർ. സർ, കീ ഋഷി എപ്പോഴാ നിങ്ങളോട് ആവശ്യപ്പെട്ടത്? ഇന്നലെ സന്ധിക്കായിരുന്നു സർ കോൾ വന്നത്. രാത്രി ആയതുകൊണ്ട് പിന്നെ പോകാൻ പറ്റിയില്ല. വണ്ടിയുടെ ലൊക്കേഷൻ ഏതായിരുന്നു? സർ, ഇവിടുന്ന് കുറച്ച് ദൂരെയാണ്. കല്ലുമല എന്ന് പറഞ്ഞ സ്ഥലത്താണ് സർ. എന്നാ ഞാൻ പൊക്കോട്ടെ സർ. തന്റെ പേയ്മെന്റ് ഒക്കെ സെറ്റിൽ ചെയ്തോ? ഓ സർ, അതൊക്കെ ഇന്നലെ തന്നെ ഓൺലൈൻ വഴി സെറ്റിൽ ചെയ്തിരുന്നു. ഈ പറഞ്ഞ കല്ലുമലയിലല്ലേ കരിപ്പെട്ടി സാബുവിന്റെ വല്യമ്മച്ചി താമസിക്കുന്നു പറഞ്ഞത്? അതെ. അപ്പൊ അവൻ സൂര്യ അന്വേഷിച്ച് കല്ലുമലയിൽ എത്തിയിരിക്കുന്നു. എന്നാലും ഈ വണ്ടി അവിടെ ഉപേക്ഷിച്ചിട്ട് അവൻ എങ്ങോട്ട് പോയി? എങ്ങോട്ടായാലും ഇപ്പൊ ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു. ഒന്നുകിൽ സൂര്യക്കൊപ്പമോ അല്ലെങ്കിൽ അവൾക്ക് പിന്നാലെയോ അവനുണ്ട്. എന്റെ ഊഹം തെറ്റിയില്ല. എന്റെ കൃഷ്ണ, Thank you.
അല്ലേ, ഇത് എന്ത് കഴിപ്പാ? ഒരു പൊതിച്ചോറ് രണ്ടാക്കിയതാ, അതും തികച്ചു കഴിച്ചില്ലല്ലോ. മതി, വിശപ്പ് തീരെയില്ല. അതെങ്ങനെ കാണും? മനസ്സ് നിറയെ ആദ്യ കയറി ഇരിക്കുമല്ലയോ, പിന്നെ ചോറിറങ്ങുന്ന എങ്ങനാ? അതൊക്കെ ഞാൻ എടുത്തോളാം, നിങ്ങൾ പോയി കൈ കഴുകുക. നീ എന്താടാ മുരുക, ചൂണ്ട വിഴുങ്ങി ആമയെ പോലെ നിൽക്കുന്നേ? അല്ല അച്ഛനെ, ഞാൻ ഈ കൊമ്പന്റെ കഥ കേട്ട് ആകെ ത്രില്ലടിച്ചിരിക്കുവായിരുന്നു. നമ്മുടെ ലാലേട്ടൻ ചെയ്യാൻ പറ്റുന്ന കിടുക്കാച്ച സാധനമല്ലയോ അത്? ഒരു ഗതിയും പരഗതി ഇല്ലാത്ത ഒരാള് കടലിനോട് മല്ലിട്ട് കൊമ്പൻ ശേഖരനാവുന്നു, പിന്നെ അതേ കടലിൽ തന്നെ അപകടത്തിൽപ്പെട്ട് എല്ലാം നഷ്ടമാവുന്നു. നമ്മുടെ മംഗലശ്ശേരി നീലകണ്ഠനെ പോലെ ശരീരം തളർന്നിട്ടും സ്വന്തം പെണ്ണിനെ കൈവച്ചവനെ കൊന്ന് അവളുമായിട്ട് കടലിൽ ചാടി രക്ഷപ്പെട്ട് മറ്റൊരു കരയിലെത്തുന്നു. അവിടുന്ന് അയാൾ പഴയ കൊമ്പനാകുന്നു. എന്താ ആശാനെ, ലാലേട്ടനെ കഥ കേട്ടുണ്ടല്ലോ, എപ്പ കൈവച്ചെന്ന് വെച്ചാൽ മതി. നമ്മുടെ ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വഴി ആന്റണി ചേട്ടനെ ഒന്ന് കണ്ട് ഈ കഥയൊന്ന് പറഞ്ഞാലോ എന്ന് ആലോചിക്കുക. പിന്നെ നമുക്ക് ഈ പടത്തിനുണ്ടല്ലോ കൊമ്പൻ എന്നുള്ള പേര് വിടാം. കടലിനകത്ത് കട്ടവടത്തിന്റെ പുറത്ത് ലാലേട്ടൻ രണ്ട് ഇങ്ങനെ മീശയൊക്കെ പിരിച്ച് സ്റ്റൈലായിട്ട് കൊമ്പനായിട്ട് നിൽക്കുന്ന പോസ്റ്റർ വരെ ദൈവത്തിനാണ് ചത്തിക്ക് മനസ്സിൽ കണ്ട്. നോക്കാച്ചെ, അത് ഓർത്തപ്പോ തന്നെ മൊത്തം ഒരു രോമാഞ്ചിഫിക്കേഷൻ. സത്യം, എന്റെ ലാലേട്ടാ, ഇനി കൊമ്പനായിട്ട് ചേട്ടനെ കാണാതെ എനിക്ക് ഇരിക്കപ്പുറത്തും ഉണ്ടാവത്തില്ല. സത്യം കിട്ടും അച്ഛനെ, ദൈവത്തിനാണ് സത്യം, ഞാൻ അത്രയ്ക്ക് മോഹിച്ചുപോയി. എനിക്കെങ്ങനെങ്കിലും ആന്റണി ചേട്ടനോട് ഈ കഥ പറഞ്ഞേ പറ്റൂ. ഹാടെ, ഇത് സിനിമയാക്കിയല്ലേ അണ്ണാ, പുലിമുരുകനെ പോലെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആവും. സത്യം അല്ലേ അച്ഛനെ, കിടിലുമായിരിക്കും. ഇയാളെന്റെ കഥ സിനിമയാക്കാൻ വേണ്ടിയാണ് വന്നത്. ഏ, അച്ഛനെ, ഇത് നടപടി എന്ന കോളൊന്നും കാണുന്നില്ല. എവന്റെ ഈ പേക്കൂത്തൊന്ന് നിങ്ങൾ കാര്യമാക്കണ്ട. ഇവന്റെ രീതി ഇങ്ങനെ, ഞാൻ പറഞ്ഞില്ലേ മോഹൻലാല് കഴിഞ്ഞിട്ടേ ഉള്ളൂ യവന് ജനിപ്പിച്ച അച്ഛനും അമ്മയും പോലും. അണ്ണാ, ലാലേട്ടൻ എന്ന് വെച്ചാല് നമ്മുടെ ചങ്കാണ്, അത് വിട്ട് ഒരു കളിയില്ല. നിങ്ങൾ നോക്കിക്കോ, ഈ കൊമ്പനെ ഞാൻ എങ്ങനെങ്കിലും ലാൽ സാറിന്റെ ചെവിയിലെത്തിക്കും. സത്യമുണ്ടോ, ഞാൻ അത്രയ്ക്ക് ആഗ്രഹിച്ചു വേണോ? നിങ്ങൾ ഇതൊന്നും കണ്ട് വിഷമിക്കണ്ട. ഇവന്റെ കാര്യം ഇങ്ങനെ മോഹൻലാലിന്റെ പടം പോലെ തമാശയില് തുടങ്ങും, പക്ഷേ കാര്യത്തോടെടുക്കുമ്പോ ഇവൻ കയറിയൊക്കെ പൂലിയാകും. അല്ലടാ മുരുക, പിന്നല്ലാതെ ഇവർക്കിതൊന്നും അറിയില്ല ചേച്ചി, കാരണം ഇവർ കുട്ടികളാണ്. പിന്നെ നമ്മളൊരു കാര് ഏറ്റു കഴിഞ്ഞാൽ അത് സവാരി ഗിരിഗിരി ആക്കി കഴിഞ്ഞാല് മുരുകന് പിന്മാറും. അണ്ണ അണ്ണ വിഷമിക്കണ്ട, രണ്ടെ നിങ്ങളുടെ കാര്യം ഈ മുരുകൻ ഏറ്റു പോരെ. ആദ്യം ഈ പറഞ്ഞ തെണ്ടി ഉണ്ടല്ലോ മോഹന്, അവന്റെ അവസ്ഥ എന്താന്ന് അന്വേഷിക്കണം. ചത്ത് കാണണമെന്ന് വഴിയില്ല. അത് നേര അങ്ങനെ ഉണ്ടായിരുന്ന എപ്പോഴേ പേപ്പറിലും ടിവിയിലൊക്കെ വന്നേനെ. ആ അതെ, അവൻ ഏതെങ്കിലും ആശുപത്രി കാണും. സാരമില്ല, അത് ഞാൻ കണ്ടുപിടിച്ചോളാം. താൻ എങ്ങനെ അന്വേഷിക്കും? അതൊക്കെ എളുപ്പമില്ല. ഞങ്ങളുടെ അണ്ണന്റെ ഫാൻസാര് പിള്ളേര് നൂറുകണക്കിന് മെഡിക്കൽ കോളേജിലും ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന രക്തം കൊടുക്കാനും പൊതിച്ചോറ് കൊടുക്കാനും ഒക്കെ. അവരെ വിളിച്ചു ചോദിച്ചാലേ ഇങ്ങനെ ഒരുത്തൻ അവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ടോന്നേ അറിയാൻ പറ്റും. ആ അത് ബുദ്ധിയാ. എന്നാ പിന്നെ നീ ആ വഴിക്കൊന്ന് ചിന്തിക്കണം. അവന്റെ കാര്യം എന്തായെന്ന് അറിഞ്ഞിട്ട് വേണം നിങ്ങളുടെ കാര്യം എന്ത് വേണം ഒന്ന് തീരുമാനിക്കാൻ. ആശുപത്രിയിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ പോലീസുകാർ മൊഴിയെടുക്കും. അവൻ അണ്ണന്റെ പേര് പോലീസുകാരോട് പറയുമെന്നറിയണം. സാരമില്ല, അത് ഞാൻ തപ്പി എടുത്തോളാം. അച്ഛനെ, പിന്നെ ഞാനൊന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം.
പിന്നെ രാത്രി ഇവർക്കുള്ള ആഹാരമൊക്കെ ഞാൻ കൊണ്ടുവന്നോളാം. അണ, നിങ്ങൾ ഒരു കാര്യത്തിനും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി എല്ലാം ഈ മുരുകനേറ്റു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ബൈ ഫോൺ നമ്പർ ഈസ് ആശാരി മണിച്ചേച്ചിക്ക് പറയും, അവർ കറക്റ്റായിട്ട് പറഞ്ഞു തരും, അവരോട് ചോദിച്ചാൽ മതി. അപ്പോ സവാരി ഗിരി ശംഭൂ മഹാദേവ, പോട്ടെണ്ണ ആശാനെ പോട്ടെ. ഓക്കെ ശരി ശരി. ഈ പ്രാന്ത് ഉണ്ടെന്നുള്ളതേ ഉള്ളൂ, ആള് പാവാ. ഒരു കാര്യം ഏറ്റാൽ ഏറ്റതാ. ആശാനെ എന്നാ ഞാൻ പേരലോട്ട് ചെല്ലട്ടെ. ഇന്ന് ഉച്ച കഴിഞ്ഞ് കുടുംബശ്രീയുടെ മീറ്റിംഗ് ഉള്ളതാ, അത് കഴിഞ്ഞ് ഞാനിങ്ങ് വരാം. മീറ്റിംഗിന് യോഗത്തിലൊക്കെ പോകുന്നതൊക്കെ കൊള്ളാം. നീ എവരുടെ കാര്യമൊന്നും ആവശ്യമില്ലാതെ ആരോടും കെട്ടി എഴുന്നള്ളിച്ചേക്കരുത്. അത് പിന്നെ എനിക്കറിയത്തില്ലയോ. എന്താ ഞാൻ പോയിട്ട് വരട്ടെ. ആ എന്നാ നിങ്ങൾ കുറച്ചേരം സമാധാനമായിട്ടിരിക്കെ, ഇവിടെ ഒന്നിനും പേടിക്കണ്ട. ശരി. സേട്ടൻ വരുന്നുണ്ട്. സേട്ടാ, സൂര്യ സൂര്യ